VK Traders Electrical Plumbing and Sanitary Wares Chelakkara പാറമേൽപ്പടി മാരിയമ്മൻ പൂജാ മഹോത്സവം മെയ് 1 മുതൽ 5 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷവും വളരെ ആഘോഷപൂർവമായി നടത്തി വരാറുള്ള പാറമേൽപ്പടി മാരിയമ്മൻ പൂജാ മഹോത്സവം ഈ വർഷവും വളരെ ഭംഗിയായി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മെയ് 1, 2, 3, 4, 5 തീയതികളിലായി 5 ദിവസങ്ങളിലായാണ് മഹോത്സവം നടത്തുവാൻ വേണ്ടി ഈ വർഷം തീരുമാനിച്ചിട്ടുള്ളത്. മെയ് 1ാം തീയതിയായ ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി കൊടിയേറ്റം ചടങ്ങുകളോടെയാണ് മാരിയമ്മൻ പൂജ മഹോത്സവം ആരംഭിക്കുന്നത്. ഇന്ന് കൊടിയേറി തുടങ്ങി ഗായത്രി പാറമേൽപ്പടിയിലെ ഗായത്രി പുഴയിൽ നിന്ന് കൊടി പൂജ ആരംഭിച്ച് അവിടെ ചണ്ടമേളത്തിൻ്റെയും മുടുക്കുവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് കൊടിയേറ്റം ഉണ്ടാവും. കൊടിയേറിയ ശേഷം മാരിയമ്മൻ ക്ഷേത്രത്തിൽ വിവിധ പൂജകളുണ്ടാവും. ശേഷം നാളെ തിങ്കളാഴ്ച 2ാം ദിവസമായ തിങ്കളാഴ്ച നാളെ മറ്റ് പൂജാതി കർമ്മങ്ങൾ രാവിലെ പ്രഭാത പൂജ ഉൾപ്പെടെയുള്ള പൂജാതി കർമ്മങ്ങൾ എല്ലാം ക്ഷേത്രത്തിലുണ്ടാവും. നാളെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് രാത്രി 8 മണിയോടുകൂടി കരകങ്ങൾ എടുക്കുന്ന ആളുകളെ വെച്ച് ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട പൂജകൾ നടക്കും. ശേഷം ഭൂമിതിക്ക് തീ കൊളുത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നാളെ രാത്രി 10 മണിയോടുകൂടി ഭൂമിതിക്ക് തീ കൊടുക്കും. തീയിലിറങ്ങുന്ന ചടങ്ങുകൾക്ക് ആരംഭിക്കുന്ന ഭൂമിതിക്ക് തീ കൊടുക്കൽ നാളെ രാത്രി 10 മണിക്കാണ് ഭൂമിതിക്ക് തീ കൊളുത്തുന്നത്. അതാണ് നാളത്തെ പരിപാടികൾ. 3, 4, 5 തീയതികളിലായാണ് മാരിയമ്മൻ പൂജ മഹോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിൽക്കുന്നത്. മെയ് 1 മുതൽ 5ാം തീയതി വരെയായാണ് പാറമേൽപ്പടി മാരിയമ്മൻ പൂജ മഹോത്സവം നടക്കുന്നത്. കൊടിയേറ്റ ദിവസമായ മെയ് 1ാം തീയതി ഞായറാഴ്ച ശുദ്ധികലശം, ഗണപതി ഹോമം, അലങ്കാര പൂജ എന്നീ വിശേഷ ചടങ്ങുകളും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറും. തുടർന്ന് തായമ്പക, ഉടുക്കുവാദ്യം എന്നിവയും നടക്കും. മെയ് 2ാം തീയതി ഉഷപൂജയും വൈകിട്ട് കേളി, പമ്പാമേളം, പൂമെതി, തീ കൊളുത്തൽ എന്നിവയും ഉണ്ടാകും. മെയ് 3ാം തീയതി കാലത്ത് അമ്മൻ കരകങ്ങൾ കൊണ്ടുവരാൻ പുറപ്പെടലും തുടർന്ന് ഉടുക്കുവാദ്യം, പമ്പാമേളം, പഞ്ചവാദ്യം, ഗജവീരന്മാർ, നാടൻ കലാരൂപങ്ങൾ, കരകാട്ടം എന്നിവയുടെ അകമ്പടിയോടുകൂടി അമ്മൻ കരകങ്ങൾ എഴുന്നള്ളിപ്പും നടക്കും. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടിന് ശേഷം ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടി താലം എഴുന്നള്ളിപ്പും നടക്കും. തുടർന്ന് നാദസ്വര കച്ചേരി, മെഗാഷോ എന്നിവയും ഉണ്ടായിരിക്കും. 4ാം തീയതി വൈകിട്ട് തായമ്പകയും തുടർന്ന് ചെണ്ടമേളം, ഗജവീരൻ, കരകാട്ടം, തകിൽ, നാസിക് ഡോൾ, തമ്പോലമേളം, ശിങ്കാരിമേളം, വിളക്കാട്ടം എന്നിവയുടെ അകമ്പടിയോടുകൂടി മാവിളക്കും നടക്കും. മെയ് 5ാം തീയതി വ്യാഴാഴ്ച ഗണപതി ഹോമം, പ്രഭാത പൂജ, പൊങ്കൽ പൂജ എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് ശ്രീകോവിലിൽ നിന്നും മഞ്ഞൾ നീരാട്ടോടുകൂടി ഗ്രഹപൂജയ്ക്ക് അമ്മൻ കരകങ്ങൾ പുറപ്പെടും. തുടർന്ന് കരകങ്ങൾ ഗായത്രി പുഴയിൽ ഒഴുകുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ പാറമേൽപ്പടി മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് പരിസമാപനമാകുന്നത്. പാറമേൽപ്പടി മാരിയമ്മൻ പൂജ ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി PR കൃഷ്ണകുമാർ, സെക്രട്ടറി PS സായ് കൃഷ്ണ, പ്രസിഡന്റ് PR ശരൺ, കമ്മിറ്റി അംഗം PS ജിത്തു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാവിളക്ക് ചടങ്ങ് ആരംഭിക്കുന്നത് വൈകിട്ട് 7 മണിക്ക് മാവിളക്ക് ക്ഷേത്ര പരിസരത്ത് നിന്ന് മാവിളക്ക് ഘോഷയാത്ര ആരംഭിക്കും. ഘോഷയാത്രയ്ക്ക് വിവിധ കലാപരിപാടികൾ അകമ്പടിയോടുകൂടിയാണ് മാവിളക്ക് നടക്കുന്നത്. റോഡ് ഷോ ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം വൈകിട്ട് 7:30 റോഡ് ഷോ ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ പരിപാടികൾ തന്നെ റോഡ് ഷോയിൽ അണിനിരക്കും. തായമ്പക, ചണ്ടമേളം, ഗജവീരന്മാർ, ശിങ്കാരിമേളം, നാസിക് ഡോൾ, ഫ്യൂഷൻ ഡാൻസ്, തമ്പോല, കരകാട്ടം ഉൾപ്പെടെ റോഡ് ഷോ പരിപാടികൾ പാറമേൽപ്പടി സെൻറ്ററിൽ ഉണ്ടായിരിക്കുന്നതാണ്. CCV News ചേലക്കര.